തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി അജീന ഹാഷിമിനെ പ്രഖ്യാപിച്ചു. രാധാമണിപിള്ളയാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഉടൻ ആരംഭിക്കും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ലീഗിന്റെ പ്രതിനിധികളുടെയും ഒപ്പം തന്നെ സ്വതന്ത്രരുടെയും പിന്തുണ അത് ആർക്കെന്നുള്ള കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ വരാനിരിക്കുന്നു. നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കവിയ രാഷ്ട്രീയ നാടകങ്ങൾക്കും അന്തർനീക്കങ്ങൾക്കും ഒടുവിലായി ഏറ്റവും ഒടുവിലായി തൃക്കാക്കര നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു വരുന്നിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഡെപ്യൂട്ടി കളക്ടറായിരുന്ന സെന്തുവിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ ക്രമങ്ങൾ ആരംഭിച്ചത്. പ്രധാനമായും യുഡിഎഫ് സ്ഥാനാർത്ഥി എ രാധാമണിപിള്ളയാണ്, എൽഡിഎഫ് സ്ഥാനാർത്ഥി എ അജീന ഹാഷിമുമാണ് നിലവിൽ മത്സരരംഗത്തുള്ളത്. നിലവിൽ കോൺഗ്രസ് മെമ്പറുടെ പിന്തുണയോടുകൂടി തന്നെ ഈ നീക്കം പ്രധാനമായും ഭരണപക്ഷത്തേക്കുള്ള നീക്കമാണ് യുഡിഎഫ് ഉറപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കുതിരക്കച്ചവടത്തിനില്ല എന്ന് തന്നെയുള്ള നിലപാടിലാണ് ഈ എൽഡിഎഫ് നിലപാട്, പ്രതിപക്ഷത്തിന്റെ നിലപാട്. അതോടൊപ്പം തന്നെ വിമതരുടെ ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ നഗരസഭാ സ്ഥിരം സമിതി, അതോടൊപ്പം തന്നെ വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ പങ്കിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അടുത്ത മാസം നാലിന് നടക്കുന്ന വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിലേക്കും പ്രധാനമായും ലീഗിന്റെ പിന്നിപ്പ് പ്രകടമാണ്. എന്തായാലും ഇന്ന് നടക്കുന്ന ഈ നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിലേക്ക് എല്ലാ അംഗങ്ങളും നിലവിൽ ഹാജരായിട്ടുണ്ട്. നിലവിൽ 43 അംഗങ്ങളിൽ യുഡിഎഫിന് എൽഡിഎഫിന് 17ഉം 5 സ്വതന്ത്രം അടങ്ങുന്നതാണ് കക്ഷിനില. ഈ സ്വതന്ത്ര കൗൺസിലർമാരുടെ പിന്തുണ എന്ന് പറയുന്നത് ആദ്യത്തെ ടേമിൽ അത് യുഡിഎഫിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേകിച്ച് കൂടുതൽ വിവാദങ്ങൾ അടക്കം വന്നിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇവർക്ക് ഈ രാധാമണിപിള്ളയുടെ കാര്യത്തിൽ കൃത്യമായ എതിർപ്പുകളൊക്കെ ഉണ്ടായെന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ എന്താണ് ഒരു സാഹചര്യം? നിലവിൽ തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് എ ഗ്രൂപ്പിലെ രാധാമണിപിള്ളയെ പിന്തുണയ്ക്കണമെങ്കിൽ വിമതർ കൂടുതൽ ആവശ്യങ്ങൾ കാര്യങ്ങളുമായി ഉന്നയിച്ചിട്ടുണ്ട്. അതായത് വിമതർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന്, ഭരണത്തിൽ കൂടുതൽ പങ്കാളിത്തം തങ്ങൾക്കും വേണമെന്ന അവകാശവാദമാണ് വിമതർ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ നഗരസഭ സ്ഥിര സമിതി വൈസ് ചെയർമാൻ പദവികൾ പങ്കിടാമെന്ന ധാരണയായിരുന്നു. എന്നാൽ ലീഗ് ഈ കാര്യത്തിൽ വൈസ് ചെയർമാൻ പദവി പങ്കിടുന്ന കാര്യത്തിൽ ലീഗിൽ നിന്നുള്ള അതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിലവിൽ സ്ഥിര സമിതി എന്നുള്ള പദവി മാത്രമായിരിക്കും വിമതർക്ക് നൽകുക. അതെങ്ങനെയാണെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പുതിയ നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക.